674 കിലോമീറ്റർ ഉണ്ട്. ഡാം അടച്ച് പൂട്ടിയിട്ടേക്കുവാണ് ഗുയ്സ്. ഈ ഒരു ഭാഗം ഫുൾ റോഡ് കോൺക്രീറ്റ് ആണ് ചെയ്തേക്കുന്നത്. ഇതാണ് പുതിയ ടൈപ്പ് എയർ കണ്ടീഷൻ. ഈ ഒരു ഹൈവേ കിടക്കുന്ന നോക്കി അങ്ങ് വരെ സ്ട്രേറ്റ് ആയിട്ട്. അയ്യോ, ആ സണ്ണിന്റെ കളർ നോക്കിയാൽ നല്ല ചുമല കളറല്ലേ, കൊള്ളാം. ഹാൻഡ് ഗ്രാബിന് എന്താ പറയുന്നത്, സേഫ്റ്റി കൊടുത്ത് ഓടിക്കുന്ന പ്രൊഫഷണൽ റൈഡേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവ എങ്ങനെയാണ് കയറി പോകുന്നത്? ഇച്ചിട്ടില്ല, കണ്ടോ? ഇറ്റ് വിൽ ബി എ പെയിൻ ഇൻ ദ ആസ് മാൻ. എന്തായാലും 100 കിലോമീറ്റർ പോകാൻ മിക്കവാറും എത്ര ദിവസം എടുക്കുവോ. ബാംഗ്ലൂർ നഗരത്തിലെ ഏതോ ഒരു കോണിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോ 6 മണിയാവാറായിട്ടുണ്ട്. നമ്മളിത് ട്രെയിൻ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ നെക്സ്റ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് 5 മണിയായപ്പോൾ ഇറങ്ങിയതാണ്. കുറേ ഇങ്ങ് വന്നു കഴിഞ്ഞ് കുറച്ച് വെട്ടമൊക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിനാണ് കേട്ടോ പോകുന്നത്. ഇപ്പം ഡയറക്റ്റ് നേരെ ആലുവയ്ക്ക് പോകും. ആലുവയിൽ നിന്ന് ട്രെയിൻ കയറി ആന്ധ്രാപ്രദേശിന് പോകും. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതായത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, വേറെ ആരുമില്ല. ഇപ്പം നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോകും. കാരണം വണ്ടി അവിടെ വെക്കുന്നില്ല, വണ്ടി അവൻ്റെ ഈ കൊടുത്തു വിടാനാണ് പ്ലാന്. അവൻ നേരെ അവനെയും വിളിച്ചുകൊണ്ട് നേരെ ആലുവയിലേക്ക് പോകണം. ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8:30-നാണ് ട്രെയിൻ എടുക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ടൈം എന്ന് പറയുന്നത് 8:30-ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അറിയാമല്ലോ, ചിലപ്പോൾ ലേറ്റ് ആകും, ചിലപ്പം കറക്റ്റ് ടൈം ആയിരിക്കും. എന്താകും എങ്ങനെ ആകും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 9:30 ഒക്കെ ആയിട്ടുള്ള ട്രെയിൻ ലേറ്റ് ആയിരുന്നു. 9 മണിയൊക്കെ ആയി ട്രെയിൻ വന്നപ്പോഴേക്കും. അപ്പം എന്തേ, നമ്മുടെ ഇതെന്ന് പറയുന്ന ടോപ്പിലാണ്. ഇനിയിപ്പം വെളുപ്പിന് 2 മണിയൊക്കെ ആവും അവിടെ ചെല്ലുമ്പം. അതിൽ നോക്കാം, സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ വിജയവാഡയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഇവിടെ വന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എന്താ പറയുക, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല രാത്രിയിൽ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു വെളിയിലത്തെ ഒരു വ്യൂ. അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, രക്ഷയില്ലാത്ത ചൂടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ സമയം ഒരു 12 മണിയായി. ഞാനിവിടെ വന്നപ്പം 4 മണിയായി. ഹോട്ടലിൽ നമുക്ക് ഏതാണ്ട് 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ പോവാണ്. അതായത് ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂമിൽ സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്തിനാണ് ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് താഴേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വന്ന പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതെന്താ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പം എന്തേ, ഈ ഇരിക്കുന്ന ഒരു മുതൽ ഉണ്ടോ, അതല്ല കേട്ടോ ഇത്. അപ്പം ഇത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇത് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ എടുത്തുകൊണ്ട് നേരെ തിരിച്ചു പോകാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പോകുന്ന എങ്ങോട്ടെന്ന് വെച്ചാൽ ബാംഗ്ലൂരിനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 674 കിലോമീറ്റർ ഉണ്ട്. കണ്ടില്ലേ, 12:30 ആകുമ്പോൾ ചെല്ലു എന്നാണ് കാണിക്കുന്നത്. സമയം ഇപ്പം 12:10 ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ഒരു പമ്പിൽ പോകണം. പമ്പിൽ പോയിട്ട് കുറച്ച് പെട്രോൾ അടിക്കണം. ഈ ഇതിനാണെങ്കിൽ മൊബൈൽ ഹോൾഡർ ഒന്നും ഇല്ല. അപ്പോഴേക്കും അതൊരു പ്രശ്നമാണ്. എന്തായാലും ലെറ്റ്സ് സീ, നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന്. അതുമാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗ് ഇതേ വെച്ച് കെട്ടി വെക്കണം. കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. അയ്യോ, സീറ്റ് ഇരിക്കാൻ പറ്റുന്നില്ല ഗുയ്സ്. ഇവിടെ ഏതാണ്ട് 36 ഡിഗ്രി എങ്ങാണ്ട് കേട്ടോ. അയ്യോ, സോ ഹൊറിബിൾ ചൂടാണ്. അയ്യോ, ഇതുവരെയായിട്ടൊന്നും ഫുഡൊന്നും കഴിച്ചില്ല. കാരണം എന്താ പറയുക, ഒന്നും പറയണ്ട, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്കിനിയിപ്പോൾ
ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാട്ടോ. അപ്പൊ ഇത് ഏത് വണ്ടിയാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇത് കവാസാക്കിയുടെ നിഞ്ച 650 ആട്ടോ. അപ്പൊ ഇത് ഇവിടുന്ന് എടുത്തോണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാനാണ് ഞാനാണെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ. വണ്ടി ചുമ്മാ വേറെ ലെവലാ കേട്ടോ. അയ്യോ ഇവിടെ ചൂട് എന്റെ പൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രക്ക് ചൂടാണ്. ഇത് വൈകിക്കൊള്ളാം, അതിന് എന്താ എടുക്കാ ഒരു വെള്ളമൊക്കെ ചാടുന്നത്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വിജയവാഡയാണ്, വിജയവാഡയുടെ ടൗണിൽ തന്നെയാ കേട്ടോ. അതായത് ഇത് ഫുള്ള് ടൗൺ ഏരിയ ആണ്. ഈ ഒരു ടൗൺ ഏരിയ മൊത്തം ഏതാണ്ട് 61 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് എങ്ങനെയാ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ ഇവിടെ ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ സീൻ ചൂടാണ്. പിന്നെ ഈ വണ്ടിയുടെ ഒരു കളർ നോക്കിയേ, നല്ല രസമില്ലേ, നീല നല്ല നല്ല ഇതാ കേട്ടോ, നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുമായിട്ട് നേരെ തിരിച്ച് നമ്മൾ നാട്ടിൽ പോവും. അപ്പോൾ ഇന്ന് ഇവിടുന്ന് ബാംഗ്ലൂരാണ് ഞാൻ പറഞ്ഞ പോലെ പോകുന്നത്. ബാംഗ്ലൂരിന് ഏതാണ്ട് 674 കിലോമീറ്റർ ഉണ്ട്. രാത്രിയാവും ചെല്ലുമ്പം, അതിനു മുമ്പ് എനിക്ക് പോയിട്ട് പെട്രോൾ അടിക്കണം, എയർ ഒന്ന് ചെക്ക് ചെയ്യണം. എയറൊക്കെ കുറവാണ്, കുറച്ച് കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ. അതുമായിരിക്കും അവിടെ ഒരു വലിയൊരു അമ്പലം കാണുന്നത്. ഇവിടെ ഇഷ്ടംപോലെ അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ താഴെക്കൂടെ ഒരു എന്താ പറയുന്നത് കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ട, എനിക്ക് തോന്നുന്ന ആ ഒരു പോകുന്ന ആ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അതിൻ്റെ ടോപ്പിൽ കൂടെ ആണ് പോകേണ്ടത്. ഇത് ഈ മൊബൈൽ ഹോൾഡർ ഇല്ലാത്തതുകൊണ്ട് ഞാനാണീ ഫോൺ ഇത് ഇവിടെ കേട്ടോ വെച്ചേക്കുന്നത്. അയ്യോ ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ഹെൽമെറ്റിൻ്റെ അകത്തുകൂടെ ഞാനാണീ വേർത്ത് ഒഴുകുവാണ്. ഒഴുകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വെറ്റായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതായത് ഫുള്ള് നനഞ്ഞ് കുതിർന്നാണ് ഇരിക്കുന്നത്. അയ്യോ സീനാണ് ഗ്വീസ്. പക്ഷേ ഇതിനൊരു മാർഗമുണ്ട്, ഞാനാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് 20 രൂപയുടെ കേസേ ഉള്ളൂ. ഇത് നോക്കിക്കേ, ഉയ്യോ കൊള്ളാം കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരും അവിടെ നിൽപ്പുണ്ട്. അത് എന്നാ വലിയ ഡാമാണ് കേട്ടോ അത്, അയ്യോ ആ കാണുന്ന ഒരു ഡാമാണ്. ദ ടൈംസ് ഓഫ് ഇന്ത്യ. ഒരു ഫോട്ടോ എടുത്തിട്ട് പോവാല്ലേ. ഈ മുതുവേലത്തെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത് എനിക്ക് വട്ടാന്നായിരിക്കുമല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ. ഇവിടെ വരെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല. അപ്പോൾ ഇത് കണ്ട, ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് ഒരു സ്ഥലം. ജസ്റ്റ് കീ ഒന്ന് ഓഫ് ചെയ്യട്ടെ. ഇതാ കേട്ടോ സ്ഥലം. ഉയ്യോ തൂങ്ങിക്ക്, അതെന്നെ ആവോ, ഒരു ഡാം, ഡാമിൻ്റെ അകത്തൂടെ വണ്ടിയും വിടുന്നുണ്ട്. കൊള്ളാം, സെറ്റ് സെറ്റ്. പക്ഷെ വെള്ളമൊക്കെ കുറവാണ്. ഓ അതും എനിക്ക് വലിയൊരു പാലം, എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്തൂടെ ആയിരിക്കും പോകേണ്ടത്. അതോ ഇങ്ങോട്ടാണോന്നും അറിയത്തില്ല, നോക്കട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൂടെ കേട്ടോ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ തന്നെയാണ് നമുക്ക് പോകേണ്ടത്. ഓ നമ്മുടെ ചെറുക്കം നോക്കിയേ, ഓഹോ സീൻ എന്നെ സെറ്റ പോലെ കാണാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. അതാണ് ആ ഒരു അമ്പലം കാണുന്നത്. കൊള്ളാം, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ടാണ്. ഓ ഇത് കൊള്ളാം കേട്ടോ. ഓ ഇഷ്ടംപോലെ വെള്ളം എന്താ ഇങ്ങോട്ടുണ്ട്, ഇങ്ങോട്ടേ വെള്ളമില്ലാത്തേ ഉള്ളൂ. ഡാം അടച്ച് പൂട്ടിയിട്ടേക്കുവാണ്. ഗുയ്സ് ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതെന്തായാലും കൊള്ളാം, നൈസ്. വണ്ടിയുടെ ആ ഒരു പെർഫോമൻസ് കണ്ടോ. ഇത് ചുറ്റിനും നല്ല വലിയ മലകളൊക്കെയാണ്, അതിൻ്റെ നടുക്കാണ് കേട്ടോ ഈ ഒരു സംഭവം. ഉള്ള ഇത് നോക്കി, ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു സൈസ് നോക്കിക്കുക, അത് ഫുള്ള് വെട്ടി പൊട്ടിച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ പോലീസും ഉണ്ട്. ഓക്കെ അങ്ങനെ നമ്മളിത് ഇവിടെ എയർ അടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പുള്ളി അവിടെ എന്ത് പണി കേട്ടോ. അപ്പോൾ എയർ പിടിച്ച് ഇവിടുന്ന് കയറി പെട്രോളും അടിക്കാം, എന്നിട്ട് നേരെ വിടാം കേട്ടോ. അങ്ങനെ പെട്രോളും കാര്യങ്ങളും എല്ലാം അടിച്ച്, കാറ്റും അടിച്ച്, എല്ലാം അടിച്ച് സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. ഓ ശരിക്കും ഇപ്പം ചെറിയൊരു സമാധാനമുണ്ട്. ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് മറ്റേ ആ ഒരു തണുത്ത വെള്ളം ഉണ്ടായിരുന്നു, അതെടുത്ത് ഈ ജാക്കറ്റെ കൂടെ അല്ല ഒഴിച്ച് കേട്ടോ. ഇപ്പം നല്ല സുഖമുണ്ട്. എപ്പം ചെല്ലുമെന്നൊന്നും ഒരു പിടുത്തവുമില്ല. സമയം ഇപ്പോൾ ഒരു 1.5 ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് നോക്കാം എന്തോരം പോകാൻ പറ്റുമെന്ന്. അപ്പോൾ അതുപോലെ മാക്സിമം കവർ ചെയ്യാനാണ് പ്ലാൻ.
ഇവിടുത്തെ ടോൾ ഗേറ്റ് കേട്ടോ. നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കയറി. ഇത്രയും നേരം സാധാരണ റോഡായിരുന്നു, അവിടുന്ന് മാറിയിട്ടാണ് ഈ നാഷണൽ ഹൈവേയിലോട്ട് കയറിയത്. ഇതൊരു വലിയൊരു ഹൈവേ കേട്ടോ, അത്യാവശ്യം നല്ല സെറ്റപ്പ് ഹൈവേ ആണ്, നല്ല സൂപ്പർ റോഡും കേട്ടോ മൊത്തം. അപ്പം നമുക്കിനി അടുത്ത ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് ഈ 250 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ്, അതായത് നെല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നിട്ടാണ് അടുത്ത ഒരു ടേണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. ടേണിംഗ് ശരിക്കും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുപ്പതി എത്താറാകുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ്. അതായത് തിരുപ്പതി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ കുറച്ച് അപ്പുറത്തു നിന്നാണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. ഞാനിപ്പോഴാണെങ്കിൽ ഈ ഒരു 90-100 കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു 40 ഡിഗ്രി അടുത്ത് ചൂടുണ്ട്. മാൻ ഭയങ്കര ചൂടാണ് കേട്ടോ. എൻ്റെ കാലൊക്കെ ആണെങ്കിൽ പൊള്ളുവാണ്, സീനാണ്. ഗൈസ് ഈ ഹെൽമെറ്റിൻ്റെ അകത്തൂടെ ആണെങ്കിൽ ഫുള്ള് ഞാൻ ഒഴുകും കേട്ടോ. എത്ര എന്നാ ചെയ്തിട്ടും ആ ഒരു ഇത് മാത്രം മാറുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കയറുമ്പോഴൊക്കെ വേണം ഒരു കപ്പി വെള്ളം വാങ്ങിച്ച് ഒന്നുകൂടെ ഒഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ അവിടെ കഴിക്കാൻ കയറാൻ നേരത്ത് ഒഴിക്കേണ്ടതായിരുന്നു, മറന്നുപോയി കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് എവിടെയെങ്കിലും നിർത്തി വാങ്ങിക്കാം. ഹനുമാൻ ഹനുമാൻ അത് വാങ്ങിക്കെ. ഓ, എന്നാ വലിയ പ്രതിമയല്ലേ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ ഇത് മൊത്തം മാറി കേട്ടോ. നമ്മളേതാണ്ട് 100 കിലോമീറ്റർ അടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. അതായത് കഴിക്കുന്ന അവിടുന്ന് കേട്ടോ, കഴിക്കുന്ന അവിടുന്ന് അല്ല, അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ട്രിപ്പ് സെറ്റ് ചെയ്തത്. അപ്പോൾ 92.8 ആയിട്ടുണ്ട്. തോന്നിക്ക് ഈ ഒരു ഭാഗം ഫുള്ള് റോഡ് കോൺക്രീറ്റ് ആണ് ചെയ്തേക്കുന്നത്. തോന്നിക്ക് എന്തോരോടെയാണ് ചെയ്തേക്കുന്നതെന്ന്. ഈ ഒരു സ്ഥലത്തൊക്കെ ചുമ്മാ ഇങ്ങനെ കിടക്കുവാണ്, ഇങ്ങനെ പരന്ന് കിടക്കുവാണ്. റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് കുറേ നേരമായി കേട്ടോ. അയ്യോ, കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സൈഡിൽ. ഇത് അവിടെയാണെങ്കിൽ നമ്മുടെ ചോള നിപ്പുണ്ട്, അതായത് കോണില്ലേ കോൺ. പിന്നെ ഇവിടെ എന്തൊക്കെയോ മരങ്ങൾ, യൂക്കാലിയൊക്കെയാണെന്ന് തോന്നുന്നു. ഇതെന്ത് മരമാണോ എന്തോ, പിന്നെ എന്തൊക്കെയോ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് നോക്കി എന്തോരം വെള്ളവരെ വരച്ച് വെച്ചേക്കുന്നെന്ന്. ഇതെന്താ സംഭവം, ഇതെന്താ ഇങ്ങനെ, ഒരു പിടുത്തമില്ല. പക്ഷെ ചൂടിന് മാത്രം ഒരു കുറവുമില്ല, നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ജസ്റ്റേ ഇതൊക്കെ ഒന്ന് ഇതാക്കുമായിരുന്നു കേട്ടോ. ഇതാണ് പുതിയ ടൈപ്പ് എയർ കണ്ടീഷൻ. ഞാൻ ഫുള്ളൊന്ന് നനച്ചതാണ്. ഇത് വെള്ളം നല്ല തണുപ്പ് കേട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഇത് ഫുള്ള് നനഞ്ഞിരിക്കും കേട്ടോ. ഇപ്പോൾ നല്ല സുഖമുണ്ട്, ഇനിയിപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ അറിയാം. ശരിക്കും നല്ല എഫക്റ്റ് ഉണ്ട് കേട്ടോ ഈ സാധനം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നോക്കിയതാ കേട്ടോ, എനിക്കും പറഞ്ഞ ഇത്രയും ദൂരം ഓടിച്ചിട്ട് ഇപ്പോഴാ കേട്ടോ ഒരു 120 മേളിൽ പോയത്. എനിക്കും കുറെ നേരമായിട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് ഓടിച്ച് നോക്കണമെന്നുണ്ടായിരുന്നു. എനിവേസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 100 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ, 550 കിലോമീറ്റർ എങ്ങാണ്ട് ഉണ്ട് ഇനിയും. ഓഹോ, ഇപ്പൊ എന്ത് സുഖമാണെന്നറിയോ വണ്ടി ഓടിക്കാൻ. ഫുള്ള് നനഞ്ഞിരിക്കും കേട്ടോ, ഷൂസിൻ്റെ അകത്ത് എല്ലാം ഞാൻ വെള്ളം ഒഴിച്ചു. ഇരിക്കട്ടെ. ഓഹോ, പക്ഷേ ഇതെല്ലാം ഒരു 1 മണിക്കൂറത്തേക്കൊക്കെ കാണത്തുള്ളായിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെയും ബാക്ക് ടു നോർമൽ. ഈ ഒരു ഹൈവേ കിടക്കുന്ന നോക്കിക്ക് ഒന്ന് വരെ സ്ട്രെയിറ്റ് ആയിട്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുവാണിപ്പം, എൻജോയ് ചെയ്താ കേട്ടോ വണ്ടി ഓടിക്കുന്നത്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ ഉണങ്ങിപ്പോകുമെന്ന്, ഒരു 1.5 മണിക്കൂർ പോലും ആയിട്ടില്ല, ഫുള്ള് ഉണങ്ങി നല്ല ഇതായി. എന്നാലും വലിയ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം നമുക്ക്. എന്നാലും ഈ ഒരു വഴി കടക്കുന്നതല്ലേ, കൊള്ളാം കൊള്ളാം.
അവൻ ജസ്റ്റ് ഇതേ ഇവിടെ ഒരു ഒരു സ്റ്റോപ്പ് എടുത്താണ്. നമ്മളിപ്പോ ഏതാണ്ട് 200 കിലോമീറ്റർ അടുത്ത് വന്നിട്ടുണ്ട്. 200 കിലോമീറ്റർ മേളിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതാണ്ട് 400 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു 470 കിലോമീറ്റർ കൊണ്ട് അടുത്തുണ്ട് ബാംഗ്ലൂർ. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാനായിട്ട് നിർത്തിയതാട്ടോ. അവൻ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് കുറച്ച് എന്താ പറയുക നാശവാസം ഉണ്ടാകും. അതുപോലെ ഈ തവണ ഞാൻ ഷൂസേലൊക്കെ കുറച്ച് തവണ ഇവിടെ സ്റ്റോപ്പ് എടുത്തപ്പം കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു. എന്തായാലും വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയും അതെ, വണ്ടിയും ഒരു കുഴപ്പമില്ലാതെ സെറ്റാണ്. അപ്പോൾ സമയം ഇപ്പം 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ഒരു 100 കിലോമീറ്ററും കൂടെ കവർ ചെയ്തിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് എടുത്ത് ഒരു ചായയോ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് പോകുന്ന കഴിക്കാണ് കേട്ടോ. നമ്മളിതേ ഇവിടെ വരുന്ന വഴിക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയൊന്ന് ഫ്യൂലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഇരിക്കുന്നുണ്ടോ. അതുപോലെ തന്നെ ഇത് ബാക്കിലാണെങ്കിൽ നല്ല കിടിലെ സൺസെറ്റ് ആവുന്നുണ്ട്. നോക്കിക്കേ, സമയം ഇപ്പോൾ 6:00 ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു പമ്പിൽ കയറിയാണ് പെട്രോളൊക്കെ അടിച്ചത്. കണ്ടില്ലേ വണ്ടി ചുമ്മാ ഇവിടെ ഇരുന്ന് തിളങ്ങും കേട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ. നോക്കിക്കേ, കണ്ടാ എന്തായാലും ആ ഒരു തിളക്കം കണ്ടോ ഒരു വണ്ടിയുടെ കിടിലിനല്ലേ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഇവിടെ നിർത്തിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കണം. വണ്ടി ഇപ്പോൾ ഏതാണ്ട് 280 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം കേട്ടോ. അതേ പോലീസൊക്കെ അതിലെ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഇതേ ഇവിടുന്ന് പോകുവാണ്. സമയം ഇപ്പോൾ 6:00 കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ സണ്ണൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആറായി. ഇനി ഇവിടുന്ന് 369 കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂരിന്. പക്ഷെ വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ മഴയാണെന്നാണ് ഇപ്പം വിളിച്ചപ്പം പറഞ്ഞത്. കൊള്ളാം കൊള്ളാം. ഓ, ഇപ്പം കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാനായിട്ട്. ഇനിയിപ്പോൾ ഇത്രയും ദൂരം നമ്മൾ വന്നാൽ കിടിലൻ റോഡല്ലേ. പക്ഷേ ഇനിയിപ്പോൾ ഇവിടുന്ന് അതായത് നമുക്ക് രണ്ട് വഴി പോവാം. അതായത് ഒന്ന് ഗൂഡൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇനി വരുന്നത്. അവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോവാം, അതല്ലെങ്കിൽ നമുക്ക് നേരെ പോയിട്ട് നേരെ എന്ന് പറയുന്നത് നായിടുപ്പേട്ട എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് റൈറ്റ് എടുത്ത് പോവാം. അപ്പോൾ ഈ രണ്ട് വഴിയുണ്ട്, ജസ്റ്റ് 2 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് സെയിം ടൈമാണ്, കാരണം നായിടുപ്പേട്ട വഴി പോകുന്നത് 2 കിലോമീറ്റർ കൂടുതലാണെങ്കിലും അതൊരു 11:07 കാണിക്കുന്നത്. ഇപ്പുറം വഴി 7:05 കാണിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഏതിലേ പോകണമെന്ന് എനിക്കും കൺഫ്യൂഷൻ, കാരണം ആ ഒരു റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ആ തിരുപ്പതി എന്ന് പറയുന്നത് അവിടെ വലിയൊരു അമ്പലമാണ്. അറിയാത്തവർക്ക് അറിയാവുന്നവർ കാണും, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. അവിടെ വലിയൊരു അമ്പലമുണ്ട്. സോ അങ്ങോട്ട് ഒത്തിരി ആൾക്കാർ ടൂറിസ്റ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഒയ്യോ, ആ സണ്ണിൻ്റെ കളർ നോക്കിക്കോ, നല്ല ചുമല കളറല്ലേ. കൊള്ളാം, തിളങ്ങി നിൽക്കുന്നു. ഓഹോ ഹോ, കൊള്ളാം കൊള്ളാം. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോഴൊക്കെ നല്ല തിരക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, എൻ്റെയിലാണെങ്കിൽ ഈ മൊബൈൽ ഹോൾഡർ ഇല്ലാത്തതുകൊണ്ട് ഫോണാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അടുത്ത് മാപ്പ് നോക്കണം. ഇത്രയും ദൂരം നമ്മൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പൊന്നും ഇട്ടില്ല, അല്ലാതെ തന്നെ അങ്ങ് പോകുന്നു. ആകെ സിറ്റി അങ്ങ് അവിടുത്തെ ആ ഒരു സിറ്റി മാത്രമേ മാപ്പിട്ടുള്ളായിരുന്നു. എനിവേസ് ലെറ്റ് സി. വൺ 180 ടച്ച് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് വന്നുകൊണ്ടാണ് സ്ലോ ചെയ്തത്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇല്ല പറന്നു പോകും കേട്ടോ. ജെറ്റ് ആയിരിക്കും പിന്നെ പിന്നെ ആൾക്കാർ വേണ്ടവര് ജെറ്റ് ബൈക്ക് പോകുന്നത്. കാരണം അവിടെ ചാടും കേട്ടോ, നല്ല രീതിക്ക് ചാടും. സീനാണ് ഗുസ്. നിങ്ങൾ പ്രൊഫഷണൽ റൈഡേഴ്സിനെ കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ അല്ലേ ഈ ജാക്കറ്റും ഗ്ലൗസും ഹെൽമെറ്റും ഒക്കെ വെച്ച് പോകത്തുള്ളൂ. പ്രൊഫഷണൽ റൈഡേഴ്സ് ഗേൾ ഫ്രണ്ടിനെയും വെച്ച് ഹെൽമെറ്റ് പുറകെ തൂക്കിയിട്ട്, അതായത് ഹാൻഡ് ഗ്രാബിന്
എന്താ പറയുന്നത് സേഫ്റ്റി കൊടുത്ത് ഓടിക്കുന്ന പ്രൊഫഷണൽ റൈഡേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണിച്ചു തരാം കേട്ടോ. കുറേ നേരമായിട്ട് ഞാനുമായിട്ട് ഭയങ്കര റേസാണ്, ഒരു 250 കേട്ടോ. ഞാൻ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പതുക്കെ ഈ ഒരു സ്പീഡിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഇവര് സ്ലോ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു സ്പീഡിലായതുകൊണ്ട് ഞാൻ കയറിപ്പോവും. ഒരു വിട്ട് അടുത്ത ഗിയറൊക്കെ ഇട്ട് ഊന്ന് പറഞ്ഞു വരും. കണ്ടോ കണ്ടോ പറക്കുവാൻ. ഞാൻ വരുന്നതിന് മുമ്പ് പതുക്കെ പൊക്കൊണ്ടിരുന്നവരാട്ടോ. കണ്ടോ ഹെൽമെറ്റ് തൂക്കിയിട്ടേക്കുന്ന കണ്ടോ. എന്നാ പിന്നെ അതെടുത്ത് ആ തലേ വെച്ചൂടെ അല്ലേ. എന്നാ പറയാനാ ഇതിനൊക്കെ, ഒന്നും പറയാനില്ല. കണ്ടോ കണ്ടോ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. വെറ്റാണ് ഇപ്പം കണ്ടാണ് കയറി പോകുന്നത്. ഞാൻ കൈ കുറച്ചിട്ടില്ല കണ്ടോ. എന്റെ മോനെ വിറ്റ്. കേട്ടോ 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 ഓ ഓ. അപ്പൊ ഓക്കെ ബൈ ഗൈസ്. തെറ്റാ, അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത് എവിടെയെങ്കിലും ഒക്കെ എത്തുമ്പോൾ കാണാം. ഇപ്പൊ ഞാൻ പൊക്കോണ്ടിരിക്കുന്ന പറഞ്ഞാൽ നായിടുപേട്ട ചെന്നിട്ട് റൈറ്റ് എടുത്ത് പോകാനാണ് പ്ലാൻ. എനിവേസ് അതൊക്കെ ഇങ്ങനെ പോവാ. ഇനിയുള്ള ഒരു 100 കിലോമീറ്റർ എന്റെ മോനെ ചുമ്മാ സീനായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 100 കിലോമീറ്റർ ഫുള്ള് റോഡ് പണിയാണ്. 100 ഉണ്ടോയെന്ന് അറിയത്തില്ല, ഓൾമോസ്റ്റ് അത്രയും. തിരുപ്പതി വരെ ഇവിടെ നിന്ന് 69 കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ദൂരം റോഡ് പണിയാണെന്നാണ് പറഞ്ഞത്. ശരിക്കും ഇറ്റ് വിൽ ബി എ പെയിൻ ഇൻ ദ ആസ് മാൻ. അയ്യോ എനിക്കറിയാൻ പാടില്ലേ, രാത്രിയും കൂടെ ആയി. അതിൻ്റെ കൂടുതൽ ഭയങ്കര ഈച്ച കേട്ടോ. നമുക്ക് ഈ വൈസർ തുറന്നിട്ട് ഓടിക്കാൻ പറ്റത്തില്ല. ഏതോനെയും കണ്ണി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, എവിടെ പോയാലും ഒരു ഈച്ചനെയായിട്ട് ഞാൻ വരത്തുള്ളൂ. അതാണ് ഒരു പ്രശ്നം. എവിടുന്നേലും ഒക്കെ വന്ന് കയറും കേട്ടോ എൻ്റെ കണ്ണിലോട്ട്. അയ്യോ ഇവിടുത്തെ ബസ്സുകാരൊക്കെ വിഷയമാണ്, പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും കണ്ണിൻ്റെ അകത്തേക്ക് എന്തോ ഒരു സാധനം പോയിട്ടുണ്ട് ഗുയിസ്. അയ്യോ ഒരു മിനിറ്റ് കേട്ടോ. ഈ റോഡാണെങ്കിൽ ഒരു വക കാണത്തില്ല കേട്ടോ. അത് മാത്രമല്ല ഇവ ഫുള്ള് കുഴിയുമാണ്. ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഗ്ലാസ് ബുക്ക് ചെയ്താൽ കിട്ടി. ഞാൻ അടച്ചു വെച്ചു പതുക്കേ പോകുന്നുള്ളൂ ഗുയിസ്. എന്തായാലും 100 കിലോമീറ്റർ പോകാൻ മിക്കവാറും എത്ര ദിവസം എടുക്കുക ആവോ. എന്തായാലും പതുക്കെ അങ്ങോട്ട് പോവാം. ആക്സിഡൻറ്റ് ഗുയിസ്, ആക്സിഡൻറ്റ്. അതിൻ്റെ അടിവശത്തെ ഒരു പീസ് കാണാനില്ല കേട്ടോ ടയറിൻ്റെ. അതെവിടെ പോയോ ആവോ. മോശൻ റോഡൊക്കെ കഴിഞ്ഞ് നല്ല റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു റൈറ്റ് സൈഡിൽ എവിടെയാണ് കേട്ടോ തിരുപ്പതി ആ ഒരു അമ്പലം. അതായത് തിരുപ്പതിക്ക് അങ്ങോട്ടാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ തിരുപ്പതി കയറുന്നില്ല, നമ്മളിവിടെ നിന്ന് നേരെ ചിറ്റൂര് പോവും. ചിറ്റൂര് എന്നിട്ട് അവിടെ നിന്ന് ചേണെടുത്ത് ബാംഗ്ലൂർ പോവും. ഇപ്പോൾ സമയം ഏതാണ്ട് 8 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അയ്യോ ഇത്രയും ദൂരം വരാൻ പെട്ട പാട്. എനിക്ക് തോന്നുന്നൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ മുകളിലെടുത്ത് കാണുമെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇവിടെ വരെ വരാൻ. അത്രയ്ക്ക് മോശം റോഡായിരുന്നു കേട്ടോ. അതായത് ചില സമയം നല്ല റോഡ് വരും, അത് കഴിഞ്ഞ് അപ്പോഴേ ഇങ്ങനെ സ്വിച്ച് ഇടുന്ന പോലെ സാധനം മാറും. വൃത്തിയായിട്ട റോഡ്. അയ്യോ ചാടി 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 വന്ന് എൻ്റെ പരിപാടി ആയിരുന്നു കേട്ടോ. തിരുപ്പതി അപ്പം ഇവിടെ നിന്ന് ഒരു പൊടിക്ക് കാണാം കേട്ടോ. അതായത് എനിക്ക് അത്യാവശ്യം ഒരു ഇതുപോലെ കാണാം, പക്ഷേ ക്യാമറക്കകത്തൊന്നും കാണത്തില്ല. അത് ആ ഒരു മലയുടെ ടോപ്പിലിരിക്കുന്നത് കേട്ടോ. ഓ ഇവിടെ ഫുള്ള് മൂടിപ്പോയി. ഐ എം ബി സോറി അളിയ. ആ ഓക്കെ അത് കണ്ടോ, അങ്ങ് ടോപ്പിൽ മാത്രമായിട്ടൊരു വെട്ടം കണ്ടോ. അതെ അവിടെ ആയിട്ട് അതാണ്, അതായിരിക്കണം കണ്ടോ. ആ ഒരു ടോപ്പിൽ മാത്രം ഒരു വെട്ടം കാണുന്നേ. അതിൽ വഴി മൊത്തം ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ കണ്ടോ കണ്ടോ. കൊള്ളാം കൊള്ളാം. അപ്പം ഇവിടെ വേറൊരമ്പലം ഉണ്ട്, ഇത് കണ്ടോ. എൻ്റെ പേര് ഓ ഇവിടുത്തെ ഭാഷയിൽ എഴുതി വെച്ചേക്കുന്നത് കണ്ടോ കണ്ടോ. ഓ ഹോ ഹോ ഹോ, അത് കൊള്ളാം കേട്ടോ. അപ്പോൾ നമ്മളിതേ ജസ്റ്റ് വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ നിർത്തിയതാണ്. അതായത് എനിക്ക് വരുന്ന വഴിക്ക് ഇതേ ഒരു ബ്രോനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ആ ഇത് അപ്പം ബ്രോ ആന്ധ്രാപ്രദേശിനാണ്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ജസ്റ്റ് കണ്ടുമുട്ടുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു കടയിൽ കയറി ഫുഡും കാര്യങ്ങളും ഒക്കെ കഴിച്ചു. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ ഒരു റൂട്ടാണ് പോകേണ്ടത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ചിറ്റൂരാണ്. ചിറ്റൂരിൽ കറക്റ്റ് തിരിയുന്നിടം കേട്ടോ. ഇത് ഒരു ബോർഡറാണ്, ഒരു നമ്മുടെ ബോർഡറാണ്. അപ്പോൾ ഇവിടുന്ന് ചിറ്റൂർ റൂട്ടാണ് പോകേണ്ടത്. ഇവിടുന്ന് അറൗണ്ട് 186-190 കിലോമീറ്റർ അടുത്തുണ്ട് ബാംഗ്ലൂർ വരെ. ബാംഗ്ലൂർ വരെ അല്ല, നമുക്ക് പോകേണ്ട ലൊക്കേഷനിലേക്ക് അത്രയും കിലോമീറ്റർ ഉണ്ട്.
അപ്പം അതിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബ്രോനെയും കിട്ടി. ബ്രോയും നമ്മുടെ ഓർക്ക് വരുവാണ്. പുള്ളി ബാംഗ്ലൂരിന് തന്നെയാണ്. സോ ലെറ്റ്സ് ഗോ. സമയം എന്ന് പറയുന്നത് 10 മണിയായിട്ടുണ്ട്. അതായത് കറക്റ്റ് 10 മണിയായിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് 190 കിലോമീറ്റർ അടുത്തുണ്ട്. എങ്ങനെ പോയാലും ഒരു 2-2.5 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും ചെല്ലാനായിട്ട്. ഇനിയിപ്പം പ്രശ്നം വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ഫുള്ള് മഴയാണ്. ശരിക്കും അവിടെ കയറാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. കാരണം കുറേ ഇടയ്ക്കത്തൊക്കെ വെള്ളപ്പൊക്കമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താകുമെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. ഇവിടൊക്കെ എന്തോ ചെറിയ പരിപാടി നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഈ വരുന്ന ഹനുമാൻ്റെ ഒക്കെ ഇത് കണ്ടില്ലേ, അതുപോലെ തന്നെ ഇത് എല്ലാം എന്തോ പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ കയറി, അതായത് നമ്മൾ നിർത്തി അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഏതാണ്ട് പൊറോട്ടയും വെള്ളമൊക്കെ കുടിച്ചു. 462 കിലോമീറ്റർ നമ്മളിപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയും കിടക്കുവാണ് 190 കിലോമീറ്റർ. ഓ മാൻ, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക റൈഡാണ്. ഇത്രയും ലോങ്, സോളോ ആയിട്ടായിരുന്നു നമ്മുടെ വഴിക്ക് വെച്ചാണ് ഈ ഒരു ബ്രോനെ കിട്ടിയത്. ആ ബ്രോനെ കിട്ടിയിട്ട് ഒരു 10-40 കിലോമീറ്റർ ഒക്കെ ആണെന്നേ ഉള്ളൂ. എന്തായാലും അടിപൊളിയായിരുന്നു. പുള്ളി ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ പതുക്കെ പോവാണ്. ഞാനപ്പോൾ നമ്മുടെ റൈഡേഴ്സ് ഇൻസ്റ്റൻറ്റ് ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുത്തു, പുള്ളി അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത് പോയി ഒന്ന് സംസാരിച്ചു കേട്ടോ ഞാൻ സെറ്റ്. സമയം ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 560 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 100 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മുടെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് ചെല്ലാനായിട്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ കർണാടകയിലാണ്. അതായത് നിങ്ങൾ കഴിഞ്ഞ ഒരു നമ്മളൊരു സ്റ്റോപ്പൊക്കെ എടുത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ അതായിരുന്നു ബോർഡർ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കർണാടക കയറിയായിരുന്നു. കർണാടക കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരു ബാംഗ്ലൂർ ശരിക്കും പറഞ്ഞാൽ എത്താനായിട്ട് 100 കിലോമീറ്റർ ഒന്നും ഇല്ല. എത്രയോ ഒരു 70-60 ഒക്കെ കാണത്തുള്ളായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല. ഓ, എന്നാലും നമ്മുടെ അങ്ങോട്ട് 100 കിലോമീറ്റർ ഫുള്ളില്ല, കുറച്ച് ഓൾമോസ്റ്റ്. ഇപ്പം ജസ്റ്റ് കയറി നമ്മൾ ഫ്യൂവൽ ഒന്നുകൂടെ അടിച്ചു. ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നേ ഒരു ഫുൾ ടാങ്ക് 300-350 കിലോമീറ്റർ അടുത്തൊക്കെ പോകുമായിരിക്കും ഒരു ഫുൾ ടാങ്കിൽ. സോ ഫൈനലി ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അതായത് ഇത് ഫുള്ള് ബാംഗ്ലൂർ ടൗൺ ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് കയറി പുള്ളിക്ക് പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ആ ഒരു V4 ഉള്ള ഒരു ബ്രോ ഇല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇനി ഏതാണ്ട് 28 കിലോമീറ്ററും കൂടെ ഉണ്ട് എനിക്ക് പോകേണ്ട ആ ഒരു ലൊക്കേഷനിലേക്ക്. സമയം ഇപ്പോൾ 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് മീറ്റർ ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഓണാക്കിയത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആ റീഡിങ് കിട്ടിയില്ല. എന്നാലും ഓൾമോസ്റ്റ് 640 കിലോമീറ്റർ മേളിൽ വരും, 650 കിലോമീറ്റർ അടുത്ത് വരും. പുള്ളിയപ്പം പുള്ളിയുടെ ആ ഒരു സ്ഥലത്തായിട്ട് പോയി കേട്ടോ. അപ്പം അതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വരുന്ന വഴിക്ക് വഴി ജസ്റ്റ് ഒന്ന് മാറിപ്പോയി, കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. അപ്പം എനിക്ക് നേരെ പോവാം, പുള്ളിക്ക് പുറയിലേക്ക് പോവാം. അപ്പം പുള്ളി പറഞ്ഞാൽ അതുപോലെ പൊക്കോള ബാംഗ്ലൂർ നഗരത്തിലെ ഏതോ ഒരു കോണിലൂടെ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ ഈ മാപ്പുണ്ട്, അയ്യോ മാപ്പ് മൊത്തം പോയല്ലോ. അപ്പൊ ഈ ഒരു വഴിയെ കൂടെ ഇങ്ങനെ പോകുവാണ്. ഫോണാണെങ്കിൽ വെക്കാൻ ഒരു ഇടയില്ലാത്തോണ്ട് വിഷയമാണ്. ഗ്വിസ് കൊള്ളാം, ബാംഗ്ലൂരിലെ നൈറ്റ് ലൈഫ് അടിപൊളി കേട്ടോ. ഇപ്പൊ സമയം 1 മണിയായിട്ടും എന്തോ ഒരു മണ്ടി വന്ന് നോക്കി, എന്തോ ഒരു ആൾക്കാർ വന്ന് നോക്കി. അങ്ങനെ ഫൈനലി ബാംഗ്ലൂര് ഞാൻ സ്റ്റേ ചെയ്യുന്ന അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സമയം എന്ന് പറയുന്നേ 1:45 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിത് അവിടുന്ന് ഇവിടെയും വരെ വന്ന് ഇപ്പം ടോട്ടൽ കിലോമീറ്റർ ഓടിയേക്കുന്നത് 647 ആണ്. ഓൾമോസ്റ്റ് എല്ലാം കൂടെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ 670 കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ വണ്ടിയാണെങ്കിലും ഇത്രയും ദൂരം ഓടിയിട്ട് ഒരു സീനും ഇല്ലായിരുന്നു. എനിക്കും ആണെങ്കിൽ വലിയ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം ഒഴിച്ച് നമ്മുടെ ഞാൻ പറയണ്ടല്ലോ, ഈ സീറ്റ് ഭയങ്കര ഹാർഡാണ്. എൻ്റെ പൊന്നോ, എനിക്കാണെങ്കിൽ നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായിപ്പോയി. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും, നാളെ തിരിച്ച് പോകത്തില്ല, ചുമ്മാ ഇതിലേക്ക് ഇന്ന് കറങ്ങിയിട്ടൊക്കെയേ പോകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ കേട്ടോ. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.